അസ്സലാമു അലൈക്കും, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ റെസിപ്പി കർഡ് റൈസ് ആണ്, തൈര് സാദം. നമ്മൾ ചോറും കറിയും തോരനും ഒക്കെ മടുക്കുന്നൊരു സമയത്ത് നമുക്ക് ഇതുപോലെ എടുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കിലോ പച്ചരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് ചോറുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ചോറിൽ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല, പകരം ഞാൻ തൈരിലാണ് ഉപ്പിടുന്നത്. പെട്ടെന്ന് വേവാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടെടുക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന 2 കപ്പ് തൈരാണ്. അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ആവശ്യമുള്ളത് കറിവേപ്പില, അത് കുറച്ച് കൂടുതൽ വേണം. 3 വറ്റൽമുളക്, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂണിലും കുറച്ച് ചെറിയ ജീരകം, 1 നുള്ള് ഉലുവ, പിന്നെ കുറച്ച് കടുക് വേണം. കടുക് ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. 1/4 ടീസ്പൂണിൽ കുറച്ച് കായം പൊടിച്ചത്, പൊടിച്ചതാണ് ഒന്നും കൂടി നല്ലത്. പിന്നെ ഓയിൽ ഞാൻ കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നല്ല ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഇഞ്ചി ഒന്ന് മൂത്ത് വരട്ടെ. ആ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കായം പൊടിച്ചത് ചേർക്കണം. ഇത്രയേ ഉള്ളൂ നമ്മളെ വറവിടാനായിട്ടുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ചോറും തൈരും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള തൈരെടുക്കാം. ഞാൻ 2 കപ്പ് തൈരെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിലും കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വറവിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചോറിൽ ഉപ്പുണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് കാരണം നമ്മൾ ചോറിൽ നേരത്തെ ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പം ഉപ്പ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.